ഹലോ എവരിവൺ, ഹെൽപ്പോട്ടെക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് എപ്പിസോഡ് മുന്നേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു ഒരു സ്മാർട്ട് ബൾബ്, വിപ്രോന്റെ സ്മാർട്ട് ബൾബ് എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നതും എങ്ങനെയാണ് നമ്മുടെ ഹോം ഓട്ടോമേഷന്റെ ഭാഗമാക്കേണ്ടതും. ഇന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അക്കാസ എന്ന് പറഞ്ഞ ഒരു സ്മാർട്ട് പ്ലഗ് ആണ്. ഇത് എങ്ങനെയാണ് നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിനോട് കണക്ട് ചെയ്ത് നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആയിട്ട് രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു പ്രസ് സബ്സ്ക്രൈബ് ബട്ടൺ ആൻഡ് ദ ബെൽ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ ഫോർ മോർ നോട്ടിഫിക്കേഷൻ ഓഫ് അവർ ന്യൂ വീഡിയോസ്. അപ്പോ ഇത് അക്കാസ എന്ന് പറഞ്ഞ ഒരു സ്മാർട്ട് പ്ലഗ് ആണ്. ഇത് ആമസോണിൽ നിന്ന് പെർച്ചേസ് ചെയ്തതാണ്. ഐ പെയ്ഡ് അറൌണ്ട് 800 റുപ്പീസ്. ഇതിൽ എം ആർ പി എഴുതിയിട്ടുള്ളത് 2099 റുപ്പീസ് ആണ്. 800 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. വിത്ത് സപ്പോർട്ട് iOS ആൻഡ് ആൻഡ്രോയിഡ് ഡിവൈസസ്. ഇത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ സ്മാർട്ട് ലൈഫ് എന്ന് പറഞ്ഞൊരു ആപ്പ് വഴിയാണ്. ആപ്പിന്റെ ക്യു ആർ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ക്യു ആർ കോഡ് വെച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ ആപ്പിൾ ഫോൺ ആയാലും ആൻഡ്രോയിഡ് ഫോൺ ആയാലും നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഞാൻ തുറന്നു, വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു ഡിസൈൻ ആണ് ഇത്. അക്കാസ എന്ന് എഴുതിയിട്ട് ഒരു 3-point പ്ലഗ് ആണ് നമ്മുടെ ഇന്ത്യൻ. ഇതിന്റെ സൈഡിലൊരു പവർ സ്വിച്ചും കൊടുത്തിട്ടുണ്ട് അവര്. ഓക്കെ, വെരി നൈസ് ആൻഡ് സ്ലീക്ക്. ഇതിന്റെ അകത്ത് രണ്ട് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഒരു യൂസർ മാനുവൽ ഉണ്ട്, രണ്ടാമത്തത് ഒരു വാറന്റി കാർഡാണ് തോന്നുന്നത്. യാ, ഇറ്റ് ഈസ് എ വാറന്റി കാർഡ്, 12 മാസത്തെ വാറന്റിന്റെ ഈ പ്ലഗിന്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പ്ലഗ് നമ്മുടെ വീട്ടിലത്തെ ഒരു പവർ പോയിന്റിലോട്ട് നമ്മൾ പ്ലഗ് ചെയ്യാൻ പോകുന്നു. അപ്പൊ നമ്മൾ പവർ പ്ലഗ് ഇതാണ്. ഇത് നമ്മളവിടെ പവർ പ്ലഗ് പോയിന്റിൽ നമ്മൾ കുത്തുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സ്കാൻ ചെയ്തു, ആ ആപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്തു. അത് ഒരു ഇമെയിൽ വഴിയോ ഒരു ഫോൺ നമ്പർ വഴിയോ നിങ്ങൾക്കത് രജിസ്റ്റർ ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ക്രീനാണ് വരുന്നത്, ആഡ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാനിത് പ്ലഗ് ചെയ്യാൻ പോകുന്നു. ഇവിടെ റാപ്പിഡായിട്ട് ഇതിങ്ങനെ ബ്ലൂ കളറിലത് ഫ്ലിക്കർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആക്ച്വലി ഇത് ഞാൻ വൈഫൈ കണക്ട് ചെയ്തിട്ടാണ് ഞാനിത് കോൺഫിഗർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇൻസ്ട്രക്ഷൻ മാനുവൽ അനുസരിച്ചിട്ട് 1 in 3 seconds ആണ് അത് ബ്ലിങ്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇത് ഞാൻ 6 seconds ഇത് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റീസെറ്റ് ആയിട്ട് മാറും. ഓക്കെ, കണ്ടോ, സിംഗിൾ ബ്ലിങ്ക് ആയിട്ട് മാറി. ഓക്കെ, അത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡിവൈസിൽ ചെന്ന് ആഡ് ഡിവൈസ്, സോക്കറ്റ്, വൈഫൈ, ഓക്കെ, പാസ്വേഡ് സെലക്ട് ചെയ്യണം. ഇറ്റ് ഈസ് ടൂ സ്ലോ ബ്ലിങ്കിങ്, അപ്പൊ ഞാൻ ടൂ സ്ലോ ബ്ലിങ്കിങ് ഇട്ടു. സ്മാർട്ട് ലൈഫിന്റെ ഡിവൈസിലോട്ട് ഞാൻ കണക്ട് ചെയ്തു. ഇറ്റ് ഈസ് ബീൻ കണക്റ്റഡ്. നൗ ദ ഡിവൈസ് ഈസ് ഗെറ്റിംഗ് ആഡഡ്. ഓക്കെ, ക്ലൗഡിൽ രജിസ്റ്റർ ചെയ്തു. Yeah, this is done. That's all. It is configured. Now, I can switch on the socket. Appa njan oru table lamp kondu vechittu ee table lamp aanu adile plug cheyan povunnathu. Okay, now the socket is on. If I put this one, socket off, off. And you can switch on, switch on, off. You can control over here. ഇതിൽ വേറെ കുറച്ച് ഓപ്ഷനുകൾ ഉണ്ട്. സ്വിച്ച് വൺ, സ്വിച്ച് ഓഫ്, ടൈം ലെഫ്റ്റ്, ടൈമർ ഒക്കെ എനിക്ക് സെറ്റ് ചെയ്യാം. എനിക്കിത് എപ്പോ വേണമെങ്കിൽ നോ ടൈമർ ഡാറ്റ, ടൈമർ ഡാറ്റ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മണിക്ക് എനിക്ക് സ്വിച്ച് ഓൺ ചെയ്യണം, എത്ര മണിക്ക് സ്വിച്ച് ഓഫ് ചെയ്യണം എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ എനിക്ക് പ്രോഗ്രാം ചെയ്ത് വെക്കാൻ പറ്റും. സോ ദാറ്റ് ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഓൺ ആൻഡ് സ്വിച്ച് ഓഫ്. ഇതേ സെയിം ഫങ്ഷൻ തന്നെയാണ് ഇതിലുണ്ടായിരുന്നത്, നമ്മുടെ ബൾബിലുണ്ടായിരുന്നത്. ഇതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും കുത്തിവെക്കാം. ഫോർ എക്സാമ്പിൾ ചാർജറായാലും അങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് എന്ത് എക്യുപ്മെന്റ് ആയാലും. ഇപ്പോൾ നിങ്ങൾക്ക് ബെഡ്റൂമിൽ നിന്ന് എണീറ്റ് ഉടനെ തന്നെ താഴെ നിങ്ങൾ ഗീസർ ഓൺ ചെയ്യണം, അല്ലെങ്കിൽ ഗീസർ മീൻസ് നമ്മുടെ കെറ്റിൽ ഓൺ ചെയ്യണം,
ഹോട്ട് വാട്ടറിനോട് കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഫോൺ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം നിങ്ങളുടെ നെറ്റ്വർക്കിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഓട്ടോമേഷൻസ് ആർ ഗുഡ്, യൂസ് ഇറ്റ് റൈറ്റ്ലി ആൻഡ് വൈസ്ലി, ഇറ്റ് വിൽ റെഡ്യൂസ് യുവർ വർക്ക് ലോഡ് ആൻഡ് ഇറ്റ് വിൽ ബി വെരി കൺവീനിയന്റ് ഫോർ യുവർ ഓർഗനൈസിംഗ് തിങ്സ് ആൻഡ് എവറിഥിങ്. നിങ്ങളിപ്പോ റിമോട്ട് ആയിട്ടൊരു സ്ഥലത്തിരുന്ന് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യണം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഓഫീസിലാണ്, വീട്ടിൽ എന്തെങ്കിലും സ്വിച്ച് ഓൺ ചെയ്യണം, ഈ പ്ലഗ് പോയിന്റിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. And it has to be the basic concept is you need a very good Wi-Fi network at your home. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇത് ഒരു എക്യുപ്മെന്റ് ആണ്. നമ്മളിപ്പോ ഒരു ബൾബ് കണ്ടു, ഒരു പ്ലഗ് പോയിന്റ് കണ്ടു. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഗൂഗിൾ ഹോമോ അല്ലെങ്കിൽ അലക്സ വഴിയോ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളതിന്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. അപ്പൊ ഐ ഹോപ്പ് യു ഓൾ ലൈക്ക് അവർ വീഡിയോസ് ആൻഡ് സോ ഇഫ് യു ലൈക്ക് ഇറ്റ് പ്ലീസ് ഡു പ്രസ് ദ ലൈക്ക് ബട്ടൺ ആൻഡ് പ്ലീസ് പുട്ട് യുവർ വാല്യുബിൾ കമന്റ്സ് ഡൗൺ ബിലോ. And thank you for watching this video. Have a great day to you all. Thank you. Bye-bye.